നമസ്കാരം. സ്വയം നാണം കെടാനും കോൺഗ്രസിനെ നാണം കെടുത്താനും എന്തിനാണ് പത്മജ മത്സരിക്കുമെന്നും മത്സരിക്കാൻ സീറ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വന്നിരിക്കുന്നു, പത്മജ രംഗത്ത് വന്നിരിക്കുന്നു. പത്മജ തൃശ്ശൂർ സീറ്റ് കിട്ടുകയാണെങ്കിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൃശ്ശൂരല്ല, കേരളത്തിലെ ഏത് നിയോജക മണ്ഡലം കിട്ടിയാലും എത്ര തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മണ്ഡലം കിട്ടിയാലും പത്മജ വിജയിക്കില്ല. എന്തുകൊണ്ടാണ് പത്മജ വിജയിക്കില്ല എന്ന് പറയാൻ കാരണം, കേരളത്തിലെ ഏറ്റവും കോൺഗ്രസിന് പിൻബലമുള്ള കരുണാകരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ മുകുന്ദപുരം പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് തോറ്റ ചരിത്രമുള്ള സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പത്മജ. അതേ സഖാവ് ലോനപ്പൻ തമ്പാടനോട് 160,000 വോട്ടിന് തോറ്റിട്ടുള്ള ചരിത്രമാണ് നമ്മളെ പത്മജയ്ക്കുള്ളത്. എന്താണ് പത്മജ ഇങ്ങനെ തോൽക്കാൻ കാരണം? അതേ പത്മജയുടെ പൂർവ്വ ചരിത്രം മാറ്റിയാലും മറയ്ക്കാൻ പറ്റാത്ത പത്മയുടെ ജീവിതത്തിലെ താളപ്പിഴകൾ, ഒരിക്കലും പാടില്ലാത്ത, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പത്മജയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? അതായത് എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന തോമസ് മാത്യു എന്ന് പറയുന്ന ജില്ലാ കളക്ടറുടെ ഭാര്യ ഹൈക്കോടതി ഡൽഹിയിൽ കൊടുത്ത കേസിൽ രേഖകളായി വന്നിട്ടുള്ളത് എന്താണെന്നറിയാമോ? തോമസ് മാത്യുവുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളുടെ പച്ചയായ രേഖകളായിരുന്നു ആ കോടതിയിൽ എത്തിയത്. അവിടെ രേഖകൾ എങ്ങനെയാണ് എത്തിയത്? തോമസ് മാത്യുവിന്റെ ഭാര്യ അഖില ഖോസ്ല പകർത്തിയ പത്മജയുടെയും തോമസ് മാത്യുവിന്റെയും അശ്ലീല രംഗങ്ങൾ, അവരുടെ ബ്ലൂ ഫിലിം കാസറ്റ് അടക്കമുള്ള ഡൽഹിയിലെ ഹൈക്കോടതിയിലെ രേഖകളാണ് പത്മജയുടെ ജീവിതം രാഷ്ട്രീയത്തിൽ തകർത്തത്. ആ കുടുംബം തകർന്നു, തോമസ് മാത്യുവിന്റെ കുടുംബം തകർന്നു, അഖില ഖോസ്ലയും കുടുംബവും വേറിട്ടു. തോമസ് മാത്യു എന്ന് പറയുന്ന സമർത്ഥനായ എറണാകുളം കളക്ടർ അവരുമായിട്ടുള്ള ഇല്ലീഗൽ ബന്ധം ലോകം മുഴുവൻ അറിഞ്ഞു. ആ കേസിൽ നമ്മുടെ പത്മജ ഒരു എതിർ സത്യവാങ്ങം പോലും, എതിർ ഒബ്ജക്ഷൻ പോലും ഫയൽ ചെയ്തിട്ടില്ല. എക്സ്പാർട്ടിയായി പത്മജയ്ക്കെതിരെ അഖില ഖോസ്ല പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പത്മജ അംഗീകരിച്ചു. അതിൻ്റെ കേസ് ഫയലിൻ്റെ കെട്ടുകണക്കിനുള്ള രേഖകളാണ് ക്രൈം കടത്തിക്കൊണ്ടുവന്നത്. അന്ന് ലോനപ്പൻ തമ്പാടൻ മത്സരിച്ചപ്പോൾ ലോനപ്പൻ തമ്പാടൻ എൻ്റെ അടുത്ത് ബന്ധപ്പെടുകയും ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കെട്ടുകണക്കൻ രേഖ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ക്രൈം മുമ്പ് പ്രസിദ്ധീകരിച്ച ക്രൈമിൻ്റെ ലെക്ക ഒന്നുകൂടെ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, ആ ലെക്കം വീണ്ടും പ്രസിദ്ധീകരിച്ചു. അത് മുകുന്ദപുരം നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്തു. ആരാ വിതരണം ചെയ്തത് അറിയാമോ? കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് വിതരണം ചെയ്യുകയും കത്തിക്കുകയും എല്ലാം ചെയ്തത്. അത് ഭയങ്കര പബ്ലിസിറ്റിയായി, അത് വലിയ ഇഷ്യൂ ആയി. പിന്നെ ഒരിക്കലും പത്മജ ഒരു രാഷ്ട്രീയ ഒരു ഇലക്ഷനും ജയിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പത്മജ ഞങ്ങളോട് ഏറ്റവും ആ പ്രസിദ്ധീകരിച്ച ശേഷം പോലും ഞങ്ങളുടെ മര്യാദ പ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. പിണറായി വിജയനെ മാതിരി ഓഫീസ് കത്തിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും രേഖമാരെ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഇത് രേഖയാണ്, ഈ രേഖ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പത്രപ്രവർത്തകനാണ് ഞാൻ. എൻ്റെ സത്യം പറഞ്ഞാൽ കെ കരുണാകരൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ 1981 എൻ്റെ കോളേജ് ലൈഫ് അവസാനിക്കുന്നൊരു ഘട്ടത്തിൽ ഞാൻ പോയി കേരളദേശം എന്ന് പറയുന്ന KVS ഉള്ളതെന്ന പ്രശസ്തനായ പത്രാധിപരുടെ കീഴിൽ പ്രവർത്തിച്ച് എടുത്ത ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, ഞാൻ രാഷ്ട്രീയ രംഗത്തെ പള്ളിയിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു കെ കരുണാകരനുമായി ഞാൻ നടത്തിയ ഇന്റർവ്യൂ. ഒരു പയ്യൻ, അതായത് ചെറിയ കുട്ടിയായിട്ടുള്ള എന്നെ കണ്ട് എന്നെ കൊണ്ടുപോയത് ഒരു ദിവസം രാവിലെ അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തിയപ്പോൾ, അദ്ദേഹം കോഴിക്കോട് എത്താൻ കാരണം മുരളീധരൻ കോഴിക്കോട് ഉള്ളതുകൊണ്ടായിരുന്നു അദ്ദേഹം കോഴിക്കോട് എത്തിയത്. അങ്ങനെ കെ കരുണാകരൻ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തായ ഒരു ഫോട്ടോഗ്രാഫർ എന്നോട് പറഞ്ഞു, ഞാൻ നന്ദകുമാർ വന്നോളൂ, കെ കരുണാകർ ഒരു ഇൻ്റർവ്യൂ ശരിയായി തരാം, കേരള ശബ്ദമല്ലേ, കേരളദേശമല്ലേ. അങ്ങനെ മുന്നിൽ മുമ്പൊന്നും ഒരു അനുമതിയും ചോദിക്കാതെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്ത് ഈ ഫോട്ടോഗ്രാഫർ ജോയിക്കുട്ടിയുടെ പ്രദീപത്തിൻ്റെയും അതായത് കാലിക്കറ്റ് ടൈംസിൻ്റെയും അതിനേട് മാധ്യമത്തിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫറായ ജോയിക്കുട്ടി എന്നെയും കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ, അല്ല അത് ചെറിയ കുട്ടിയല്ലേ, ഇതെങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാം, രാവിലെ അനുമതി വാങ്ങാതെ വന്നു എന്നും അവിടെ പ്രശ്നമായിരുന്നില്ല. ഇപ്പോഴത്തെ പിണറായി വിജയനെ മാതിരിയൊന്നുമല്ല കരുണാകരൻ, കരുണാകരനെ ചൊരിച്ചുകൊണ്ട് ചോദിച്ചോളൂ. അപ്പോൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം മനസ്സിലായി കടുകട്ടിയാണെന്ന് മനസ്സിലാകുകയും അദ്ദേഹം എന്നോട് അവസാനം അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോടെ എല്ലാം വിമർശനപരമായ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. എൻ്റെ ആദ്യത്തെ
പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രീയ ഒരു ലേഖനവും ഇൻ്റർവ്യൂവുമായിരുന്നു. അത് ഭയങ്കര വിവാദം പിടിച്ച ഒരു ഇഷ്യൂ ആയിരുന്നു ഞാൻ പുറത്തു കൊണ്ടുപോയത്. അന്ന് ഈ അന്നത്തെ വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിൽ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ നിജസ്ഥികളായിരുന്നു പൊട്ടിച്ചത്. അന്ന് കയക്കാരനാണ് ശരിക്കും കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ കേരളദേശത്തിൻ്റെ പത്രാധിപരായ എൻ്റെ പ്രിയ ഗുരുനാഥൻ കൂടിയായ KVS ഇളയതിന് അയച്ചു കൊടുത്തത്. അദ്ദേഹം അത് വായിച്ച ഉടനെ എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു, നന്ദകുമാർ താങ്കളൊരു വലിയൊരു പത്രപ്രവർത്തനയായിത്തീരും. അസാധ്യമായ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു അഭിമുഖമാണത്. അടുത്ത ലക്കത്തിൽ കവർ സ്റ്റോറിയായിട്ടാണത് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞു. അതേ സുഹൃത്തുക്കളെ, എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു കെ കരുണാകരനെ കുറിച്ചൊക്കെയായിട്ടുള്ള ഇൻ്റർവ്യൂ. കാലങ്ങൾ കഴിഞ്ഞു, ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തോടെ വളർന്നു. ക്രൈമിൻ്റെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്തു. KVS ഇളയതെല്ലാം മരിച്ചുപോയി, കാലം മറഞ്ഞുപോയി. അങ്ങനെ പത്മജയെക്കുറിച്ചുള്ള ഈ ആർട്ടിക്കിൾ പുറത്തു കൊണ്ടുവരുന്നത്. ഞെട്ടിക്കുന്ന ഈ സംഭവം എന്തായിരുന്നു, ഞാൻ അത് പുറത്തു കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ, RDO സന്തോഷിന്റെ മരണത്തിൽ പത്മജയുടെ ഈ ബ്ലൂ ഫിലിം കാസറ്റിന് പ്രാധാന്യമുണ്ടായിരുന്നു. ഈ കാസറ്റ് RDO സന്തോഷിന്റെ കൈവശം വരികയും അത് തട്ടിയെടുക്കാൻ വേണ്ടി RDO സന്തോഷിനെ കൊന്നു എന്നുള്ളതായിരുന്നു സ്റ്റോറി. അതിൽ പത്മജയ്ക്കും അതേപോലെയുള്ള ചില പോലീസ് ഓഫീസർമാർക്കും എല്ലാം പങ്കുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ സ്റ്റോറി. ആ സ്റ്റോറി ഭയങ്കര വിവാദം ഉണ്ടാക്കി. അത് ഒന്നും തന്നെ പത്മജ എതിർത്തില്ല. അങ്ങനെയുള്ള പത്മജ തുടർന്നുള്ള ഇലക്ഷനിലൊന്നും വിജയിച്ചില്ല. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മുരളീധരനെ കുറിച്ചിട്ടും കെ കരുണാകരൻ്റെ മകൻ മുരളീധരനെ കുറിച്ചിട്ടും ഞാൻ സ്റ്റോറി എഴുതിയിരുന്നു. ഏറ്റവും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. കെ കരുണാകരൻ എന്ന ഭീഷ്മാചാര്യരായ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന് രണ്ട് മക്കളെ കുറിച്ചിട്ടുമുള്ള, അദ്ദേഹം ജീവൻ്റെ ജീവനായി കരുതിയ രണ്ട് മക്കളെയും കുറിച്ചുള്ള ആവലാദികളായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള പത്മജ അങ്ങനെ പബ്ലിഷ് ചെയ്ത ശേഷം പത്മജ എവിടെ മത്സരിച്ചാലും, കഴിഞ്ഞ വർഷം തൃശ്ശൂർ മത്സരിച്ചപ്പോഴും പഴയ ക്രൈമിൻ്റെ കോപ്പിയിലെ ഈ ലേഖനം എടുത്ത് അവിടെ വിതരണം ചെയ്യുകയും അവസാനം പത്മജ ദയനീയമായി തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് പത്മജ ഒരിക്കലും മത്സരിക്കരുത്. കോൺഗ്രസ് UDF പത്മജയെ മത്സരിപ്പിക്കരുത്. എവിടെ മത്സരിച്ചാലും തോൽക്കും, അത് കോൺഗ്രസിനെ മൊത്തം ബാധിക്കും എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. പകരം മഹാനായ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരൻ്റെ മകളെ, പത്മജയെ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് മാത്രം മത്സരിപ്പിക്കൂ. അതെവിടെയാവുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട ആവശ്യമില്ല, കോൺഗ്രസിന് നാണം കെടേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ കെ കരുണാകരൻ്റെ പ്രിയപുത്രനായ മുരളീധരൻ പിന്നീട് എത്രമാത്രം മാറിപ്പോയി പത്മജ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവാണ്, UDFന്റെ നേതാവാണ്. അദ്ദേഹം എന്തുകൊണ്ട് വടകരയിൽ വിജയിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടുകൂടിയാണ് വട്ടിയൂർക്കാവില് നിയോജക മണ്ഡലത്തിലും പിന്നീട് വടകരയിലും വിജയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം എവിടെ നിന്നാലും വിജയിക്കാൻ പ്രാപ്തിയുള്ള, നയിക്കാൻ സാമർത്ഥ്യമുള്ള, അസാധാരണ കഴിവുള്ള ഒരു നേതാവായി വളർന്നു എന്ന് പത്മജ മനസ്സിലാക്കണം. പത്മജ പരാജയപ്പെടാൻ കാരണം കെ കരുണാകരൻ എന്ന ഭീഷ്മാചാര്യരുടെ കീഴിൽ നിന്നുകൊണ്ട് കാട്ടിക്കൂട്ടിയ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ കൊണ്ടാണ് ജീവിതം തകർത്തത് എന്ന് ഓർക്കണം. അധികാരത്തിൻ്റെ ഭ്രാന്തിൽ ഒരിക്കൽ കേരളത്തിലെ എല്ലാം രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന രാജകുമാരിയായിരുന്ന പത്മജ എല്ലാം മറന്ന് എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന തോമസ് മാത്യുവോടൊപ്പം അഴിഞ്ഞാടിയപ്പോൾ പത്മജ ഓർത്തില്ല നാളെ ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത്. പത്മജ ഓർക്കണമായിരുന്നു ഇത് കോൺഗ്രസ്സുകാരിയാണ്, കെ കരുണാകരൻ്റെ മകളാണ്, ഇത്തരം കാര്യങ്ങൾക്ക് പോവരുത് എന്ന് പത്മജ അന്ന് ചിന്തിക്കണമായിരുന്നു. അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ പത്മജ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും അംഗീകരിച്ചിരുന്ന നേതാവായിരുന്നു പത്മജ. പക്ഷേ ക്രൈം പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയോടുകൂടിയിട്ട് പത്മജയുടെ എല്ലാ ഇമേജും നഷ്ടപ്പെട്ടു. കാരണം ക്രൈം പുറത്തുവിട്ടത് രേഖകളായിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ തോമസ് മാത്യുവിൻ്റെ ഭാര്യ ഫയൽ ചെയ്ത, അതായത് അഖില ഗോസ്ലം ഫയൽ ചെയ്ത വിവാഹമോചന കേസിലെ രേഖകളായിരുന്നു ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു അംശം മാത്രമാണ് ഞാൻ പുറത്തുവിട്ടത്. ഒരു ഐസ്ബർഗിൻ്റെ ഒരറ്റം മാത്രം, ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ പുറത്തുവിട്ടത്. അത് വന്നപ്പോൾ തന്നെ ഭൂകമ്പം കേരളത്തിലുണ്ടായി. അതെ, എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കൾ അവരുടെ അച്ഛന്മാരുടെ പിതാക്കന്മാരെ പറ്റി ഓർക്കണം, അവർ നയിക്കുന്ന പ്രസ്ഥാനത്തെ പറ്റി ഓർക്കണം, ജനങ്ങളെ പറ്റി ഓർക്കണം. അങ്ങനെ ഓർക്കാതെ വളർന്നതിൻ്റെ ഫലമായിട്ടാണ് പത്മജയ്ക്ക് ഈ കെതികേട് വന്നത് എന്ന് ഓർക്കണം പത്മജ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട
ഇതുവരെ പുറത്തുവിടാത്ത വിവാദം നിറഞ്ഞ ചില സംഭവങ്ങൾ ഇനിയും പുറത്തുവിടും. അതുകൊണ്ട് പ്രിയ വായനക്കാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.